KTH സ്കൂൾ ചെറുകുളമ്പയിലെ അധ്യാപകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, കുട്ടികളും കൊറോണയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത്. കഴിഞ്ഞ ഒന്നര വർഷത്തെ വർഷത്തോളമായിട്ട് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് കൊറോണ എന്ന രോഗത്തെക്കുറിച്ചാണ്. കൊറോണ ചൈനയിൽ ആരംഭിച്ച മുതൽ നമ്മൾ ചൈനയിൽ മാത്രമുള്ള ഒരു അസുഖം അത് അവിടെ തന്നെ തീരും എന്ന് പ്രതീക്ഷ നിൽക്കുന്ന സാഹചര്യത്തിൽ അത് അവിടെ നിന്ന് പുറത്തു വന്ന് അവസാനം നമ്മുടെ ചുറ്റുവട്ടത്തിൽ വരെ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ഈ ഇത്രയും കാലത്തിനിടയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഒന്നാമത്തെ തരംഗം കഴിഞ്ഞ്, രണ്ടാമത്തെ തരംഗം കഴിഞ്ഞ്, ഇനി മൂന്നാമത്തെ ഒരു തരംഗം വരുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കുട്ടികളിൽ ഈ അസുഖം വരുമോ, പേടിക്കേണ്ടതുണ്ടോ, ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം, വാർണിംഗ് സൈൻസ് എന്തെല്ലാം എന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതുപോലെ ആരോഗ്യപ്രദമായ ഭക്ഷണം നമ്മുടെ കുട്ടികൾക്ക് നൽകുക, പ്രത്യേകിച്ച് ജങ്ക് ഫുഡുകൾ കൊടുക്കാതിരിക്കുക, വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ, ഓറഞ്ച്, മുസമ്പി, ചെറുനാരങ്ങ, നെല്ലിക്ക, കിവി ഇതുപോലെയുള്ള പച്ചക്കറികളും പഴങ്ങളും, ധാരാളം വൈറ്റമിനുകൾ അടങ്ങിയ പച്ചക്കറികളും പഴങ്ങളും കുട്ടികളെ കൂടുതൽ ഭക്ഷണത്തിൽ, അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ വീടുകളകത്ത്, അതായത് ഫ്ലാറ്റുകളിലോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്ന കുട്ടികളാണെങ്കിൽ വൈറ്റമിൻ ഡി കിട്ടുന്നതിന് വേണ്ടി അവരെ ഒരു കഴിയുന്നതും ദിവസവും അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വെയിൽ കൊള്ളിക്കുന്നത് അത്യാവശ്യമാണ്. വൈറ്റമിൻ ഡി ലഭിക്കുന്നതിന് അത് ഉപകാരപ്പെടും. നമുക്കറിയാം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് ചെയ്യാനുള്ള ഒരു ഈ രോഗത്തിനെതിരെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം. അതിനുവേണ്ടിയാണ് ഇതുപോലെയുള്ള നല്ല ഭക്ഷണ രീതികൾ കുട്ടികളെ ശീലിപ്പിക്കുക എന്നുള്ളത്. ധാരാളം ശുദ്ധ വെള്ളം നമ്മളെ കുട്ടികളെ കുടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഈ രോഗം കുട്ടികളിലുള്ള സാധ്യത, അതുപോലെ കുട്ടികളിലെ ഒരു ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം മുതിർന്ന ആളുകളിൽ ACE റിസപ്റ്റേഴ്സ് കിഡ്നിയിലും ഹൃദയത്തിലും അതുപോലെ പിന്നെ ലങ്സിലും ഒക്കെ ഉള്ളതുപോലെ കുട്ടികളിൽ അത് ACE റിസപ്റ്റേഴ്സ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ന്യൂമോണിയ പോലെ പെട്ടെന്ന് കുട്ടികളിൽ ഈ ഒരു വൈറസിൻ്റെ ആഘാതം കുറവായിരിക്കും. നമ്മൾ മരണനിരക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10,000 ആളുകൾ മരിക്കുമ്പോൾ അതിൽ 5 കുട്ടികളെ ഉള്ളൂ എന്നുള്ളതാണ്. അത്രയും മരണനിരക്ക് കുറവാണ് കുട്ടികളിൽ. പിന്നെ നമ്മൾ മരണപ്പെട്ട കുട്ടികളിൽ കൂടുതലും എന്തെങ്കിലും ഹൃദയത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ആന്തരിക അവയവങ്ങൾക്കോ അല്ലെങ്കിൽ വല്ല പ്രത്യേകിച്ച് ഇതുപോലുള്ള ജന്മവൈകല്യങ്ങളുള്ള പ്രതിരോധശേഷി കുറവുള്ള കുട്ടികളിലാണ് മരണനിരക്ക് കൂടുതലായിട്ട് കാണുന്നുള്ളൂ. ഇനി കുട്ടികളിൽ കാണുന്ന രോഗ ലക്ഷണങ്ങൾ: പനി, ചുമ, ശ്വാസം തിങ്ങൽ, വയറിളക്കം, തലവേദന, തൊണ്ടവേദന, ശരീരവേദന തുടങ്ങി ഞാൻ മുമ്പ് പറഞ്ഞു മുതിർന്നവരിൽ കാണുന്ന എല്ലാ ലക്ഷണങ്ങളും കുട്ടികളിൽ കാണാറുണ്ട്. അതുപോലെ കുട്ടികളിലെ തൊലിയിൽ സ്കിൻ റാഷസ്, അതായത് ചുവപ്പ് പാടുകൾ, അതുപോലെ മുതിർന്നവരിലുള്ള എല്ലാ ലക്ഷണങ്ങളും കുട്ടികളിലും പ്രകടമായിട്ട് കാണുന്നുണ്ട്. എല്ലാ പനിയും കൊറോണ ആവണമെന്നില്ല. പക്ഷേ നമ്മളിപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളെപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. അപകട ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയുമെന്നതിനെ കുറിച്ചിട്ട് ആണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് മോണിറ്റർ ചെയ്യാവുന്ന, അതായത് റെസ്പിറേറ്ററി റേറ്റ്, ഹാർട്ട് റേറ്റ്, ഓക്സിജൻ്റെ സാച്ചുറേഷൻ നോക്കാൻ, ഇതുപോലുള്ള വാർണിംഗ് സൈൻസ്, അതായത് അപകട ലക്ഷണങ്ങൾ നമുക്ക്
വീട്ടിൽ വെച്ച് തന്നെ നോക്കാൻ സാധിക്കും. റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ ആ കുട്ടി എടുക്കുന്ന ശ്വാസത്തിൻ്റെ ശ്വാസം എടുക്കുന്ന പുറത്തു വിടുന്നതിൻ്റെ അളവാണ്. അത് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ 30-50 ഇടയിലും ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികൾ 20-30 ഇടയിലും ആയിരിക്കും നോർമലായിട്ട് ഉണ്ടാവുക റെസ്പിറേറ്ററി റേറ്റ്. ഇത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. കുട്ടിയുടെ ഈ നെഞ്ചിൻ്റെ ഈ ഭാഗത്ത് കൈ വെച്ചിട്ട് ശ്വാസം അവർ എടുക്കുന്ന സമയത്ത് ലങ്സ് ഈ ഒരു ഭാഗം ഇങ്ങനെ ഉയരുന്ന ആ ഓരോ അളവും ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ഉയരുന്നു എന്ന് നോക്കാം. നമുക്ക് വീട്ടിൽ നിന്ന് നോക്കാൻ പറ്റും. ഈ അളവ് 60 കൂടുതൽ, അതായത് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 60 കൂടുതലാവാൻ പാടില്ല. ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 40 കൂടാനും പാടില്ല ഒരു മിനിറ്റിൽ. റെസ്പിറേറ്ററി റേറ്റ് അങ്ങനെയാണ് നോക്കാൻ, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നോക്കാൻ സാധിക്കും. അതുപോലെ ഹാർട്ട് റേറ്റ്, ഹാർട്ട് റേറ്റ് നമുക്കറിയാം 60-110 ഇടയിലാണ് നോർമലായി കുട്ടികളുടെ ഹാർട്ട് റേറ്റ്. അത് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 150 മുകളിൽ പോകാൻ പാടില്ല. അതുപോലെ ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 125 മുകളിലും പോകാൻ പാടില്ല. ഈ ഹാർട്ട് റേറ്റും നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ മിടിപ്പ് നോക്കാറുണ്ട് കയ്യിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട്. അവിടെ കൈ വെച്ച് നോക്കി ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ഹൃദയം മിടിപ്പുണ്ട് എന്നുള്ളത് നോക്കി. ഇത് ഞാൻ മുകളിൽ പറഞ്ഞ പോലെ ഒരു വയസ്സിന് താഴെയുള്ളവർക്ക് 150 മുകളിലാണെങ്കിലും, ഒരു വയസ്സിന് മുകളിൽ സോറി താഴെയുള്ളവർക്ക് 150 മുകളിലും, ഒരു വയസ്സിന് മുകളിലുള്ളവർക്ക് 125 മുകളിലുമാണെങ്കിൽ നമ്മൾ അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അത് കാണിക്കുന്നത്. അതുപോലെ നമുക്കറിയാം പൾസ് ഓക്സിമീറ്റർ, ഈ ഒരു കോവിഡ് വന്ന സമയത്ത് എല്ലാവർക്കും പരിചയമായ ഒരു മെഷീനാണ് പൾസ് ഓക്സിമീറ്റർ. ഈ പൾസ് ഓക്സിമീറ്റർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും വീടുകളിലുണ്ടെങ്കിൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത, പൾസ് ഓക്സിമീറ്ററിൽ നല്ല പവറുള്ള ബാറ്ററി ആയിരിക്കണം. അതുപോലെ കുട്ടികളിൽ പൾസ് ഓക്സിമീറ്റർ ചിലപ്പോൾ അവരുടെ വിരലുകൾ ചെറിയ വിരലുകളായതിനാൽ അവർക്ക് ഒരുപക്ഷെ ചിലപ്പം ഈ പൾസ് ഓക്സിമീറ്ററിൻ്റെ സെൻസർ വർക്ക് ചെയ്യാൻ ചില കുട്ടികൾ കുറച്ച് സമയമെടുക്കും, ചിലർക്ക് അത് വർക്ക് ചെയ്യില്ല. അപ്പം പൾസ് റേറ്റും അതേപോലെ ഓക്സിജൻ്റെ നമ്മുടെ ബ്ലഡിലെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവും നോക്കുന്നതിന് നമുക്ക് ഈ പൾസ് ഓക്സിമീറ്റർ സഹായകമാകും. ഇനി പൾസ് ഓക്സിമീറ്റർ ഇല്ലെങ്കിൽ ഞാൻ മുകളിൽ പറഞ്ഞ റെസ്പിറേറ്റർ റേറ്റും ഹാർട്ട് റേറ്റും നമുക്ക് ഒരു മെഷീനും ഇല്ലാത്തതിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പൾസ് ഓക്സിമീറ്റർ ഉണ്ടെങ്കിൽ സാനിറ്റൈസറൊക്കെ കയ്യിലായ സമയത്താണെങ്കിൽ ചിലപ്പോൾ അത് സെൻസ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ അത് കുട്ടികളിലും നമ്മളെ കയ്യിലുള്ളത് വലിയവർക്ക് ഉപയോഗിക്കുന്നതാവും, പക്ഷെ കുട്ടികളിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പം കറക്റ്റ് അത് അളവ് കാണിക്കില്ല. ഇനി കുട്ടി, നമ്മുടെ കുട്ടി അൺകോൺഷ്യസ് ആവുക, അതായത് ഓർമ്മ ഇല്ലാതെ ആവുക, അതികഠിനമായ വയറുവേദന, ശ്വാസം തിങ്ങൽ, നെഞ്ച് വേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കുട്ടി കാണിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ, കാരണം ഏതൊരു എമർജൻസി വാണിംഗ് സൈനായിട്ട് കണ്ട് എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഡോക്ടറെയോ അല്ലെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിലോ നിങ്ങൾ കുട്ടിയെ കൊണ്ടുപോകണം. അത് സമയം വൈകിപ്പിക്കാൻ ഒരിക്കലും നല്ലതല്ല. അതുപോലെ നമ്മൾ എപ്പോഴും നമ്മൾ വാർത്താമാധ്യമങ്ങളിലും എല്ലാം കാണുന്നുണ്ട് ജാഗ്രതയാണ് ഭയമല്ല വേണ്ടത്. അപ്പോൾ സാധാരണ കുട്ടികളിൽ നമ്മൾ ഈ കൊറോണയെ കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണം പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ചെയ്യണം. അവർക്ക് ഒരു ഭയപ്പാടുണ്ടാക്കിയല്ല വേണ്ടത്, മറിച്ച് ഈ ഒരു വൈറസ് എൻ്റെ ശരീരത്തിൽ വരാതിരിക്കാൻ ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, മുകളിൽ പറഞ്ഞ കാര്യങ്ങളും. അതുപോലെയുള്ള കുട്ടികൾക്ക് ഒരു മാനസികമായ ഒരു സപ്പോർട്ട്, ഒരു മാനസിക മെൻ്റൽ സപ്പോർട്ട് രക്ഷിതാക്കൾ നിർബന്ധമായും നൽകണം. കാരണം അവർ വീടുകളിലിരിക്കുകയാണ്, അവരെ ഇപ്പോൾ മുമ്പത്തെ പോലെ കളിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും അവസരങ്ങളില്ലാതിരിക്കുമ്പോൾ ഈ വാർത്തകളൊക്കെ കണ്ട് അവരെ പേടിപ്പിക്കാതെ അവർക്ക് നല്ലൊരു ബോധവൽക്കരണം നൽകി കൊറോണയെ നേരിടാൻ, അതല്ലാതെ വേറെ നമ്മൾ നേരിടാനുള്ള മാർഗങ്ങൾ അവരെ കൃത്യമായി രക്ഷിതാക്കൾ പഠിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. ഇനി ചികിത്സയും പ്രതിരോധ മാർഗങ്ങളും. ഇന്ന് നമുക്ക് എല്ലാ ചികിത്സാ രീതികളിലും കോവിഡിനെ മരുന്നുകൾ, കോവിഡിൻ്റെ ലക്ഷണങ്ങൾക്ക് മരുന്നുകളുണ്ട്. അത് ചികിത്സാ രീതിയാണെങ്കിലും പ്രതിരോധ സംവിധാനത്തിലാണെങ്കിലും ഇന്ന് നമ്മുടെ നാട്ടിൽ മരുന്നുകൾ നമുക്ക് ലഭ്യമാണ്. മുകളിൽ പറഞ്ഞ ഞാൻ പറഞ്ഞ ഭക്ഷണ രീതികൾക്ക് പുറമെ നമുക്ക്
ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്ന കുട്ടികളെ ആദ്യം നമ്മൾ ചികിത്സാ രീതിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക. കുട്ടികൾക്ക് എന്തെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരം കാണിക്കുന്ന ഡോക്ടറെ കുട്ടിയെ കാണിച്ച് ആ രോഗലക്ഷണങ്ങൾക്ക് പറഞ്ഞ് അതിനുള്ള മരുന്ന് വാങ്ങി കൃത്യമായി ആ മരുന്നുകൾ കൊടുക്കുക. ഒരിക്കലും സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക. അത് ഏറ്റവും കൂടുതൽ അപകടത്തിലേക്ക് നയിക്കും. ഇനി ഹോമിയോപ്പതി രീതിയിലാണെങ്കിൽ നമുക്കറിയാം ആർസനിക്കാൻപ്പ്30 എന്നൊരു പ്രതിരോധ മരുന്ന് നമുക്കൊക്കെ നമ്മുടെ വീടുകളിൽ എത്തിയിട്ടുണ്ട്. പഞ്ചായത്തു നിന്നും അതുപോലെ സന്നദ്ധ സംഘടനകളൊക്കെ വീടുകളിൽ എത്തിക്കുന്നുണ്ട്. അപ്പം ഈ മരുന്ന് കൃത്യമായിട്ട് നമ്മളെ കുട്ടികൾക്ക് നൽകുക. കാരണം കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോഴും വാക്സിനൊന്നും നമ്മൾക്ക് എത്തിയിട്ടില്ല. അപ്പം നമ്മളെ കുട്ടികൾക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഈ ഹോമിയോ മരുന്ന് നിർബന്ധമായും നിങ്ങളെല്ലാവരും നൽകാൻ ശ്രമിക്കുക. അതുപോലെ ഈ മരുന്ന് കഴിച്ചാലും എന്തെങ്കിലും ലക്ഷണങ്ങളുള്ളവർ കുട്ടികളാണെങ്കിൽ അവരെ നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെ, അത് ഹോമിയോപ്പതിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹോമിയോപ്പതി ഡോക്ടറെ പോയി കണ്ട് നിങ്ങൾ കുട്ടികളുടെ ലക്ഷണങ്ങളെല്ലാം നോക്കി അതിനനുസരിച്ച് ലക്ഷണങ്ങൾക്കനുസരിച്ച് ഹോമിയോപ്പതിയിൽ മരുന്ന് നൽകുന്നതാണ്. നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. ഈ ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായാണ് നമ്മൾ ഇന്ന് ഇതുപോലെ ഒരു ബോധവൽക്കരണ ക്ലാസ്സുമായി നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഈ കൊറോണ തുടങ്ങിയ മുതൽ കൊറോണയുമായുള്ള യുദ്ധത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ഉള്ള ഒരു വിഭാഗമാണ് ഡോക്ടർമാർ. ഒരുപാട് ഡോക്ടർമാർ ഇന്നും കോവിഡ് രോഗികളുമായി അവർക്ക് വേണ്ട ചികിത്സയുമായി മുന്നോട്ട് പോകുന്നു. എല്ലാ ഡോക്ടർമാർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കൊറോണ മഹാമാരിയിൽപ്പെട്ട് ഒരുപാട് ഡോക്ടർമാരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടും ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഇതുപോലെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ മുന്നോട്ട് വന്ന IKTH സ്കൂളിലെ അധ്യാപകരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതുപോലെ എൻ്റെ സുഹൃത്ത് ഇബ്രാഹിം മാസ്റ്റർക്കും അതുപോലെ ബഷീർ മാസ്റ്റർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങളെ ഈ പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് തരുന്നതാണ്. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വാട്സപ്പ് കോളായോ അല്ലെങ്കിൽ വാട്സപ്പ് വോയിസായോ അതല്ലെങ്കിൽ ആ ഫോണിൽ നേരിട്ട് വിളിച്ചോ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ്. നമ്പർ 9539577377 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.